കൊട്ടിയൂർ പീഡന കേസിൽ ഇരയെ വിവാഹം കഴിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന മുൻ വൈദികൻ റോബിൻ വടക്കഞ്ചേരി സുപ്രീംകോടതിയിൽ ഹർജി നൽകി. ഇന്നലെ പരാതിക്കാരിയും സമാന ആവശ്യം ഉന്നയിച്ചിരുന്നു. പി ആർ സുനിൽ നൽകും വിവരങ്ങൾ. സുനിൽ, സമാനമായ ആവശ്യങ്ങളിൽ സുപ്രീംകോടതി മറ്റു കോടതികൾ ഇതിനു മുമ്പ് സ്വീകരിച്ചിട്ടുള്ള ഒരു സമീപനമുണ്ട്. ഇപ്പോൾ ഇര ആദ്യം ഹർജി നൽകിയ വിവരം പുറത്തുവരുന്നു. ഇപ്പോൾ കുറ്റവാളിയും ഹർജി നൽകിയ വിവരങ്ങൾ പുറത്തുവരുന്നു. നാളെ കേസ് പരിഗണിക്കുമ്പോൾ എന്തൊക്കെ വാദങ്ങളായിരിക്കും ഉയരുക? അബ്ജോദ്, ജസ്റ്റിസ് വിനീത് സരൺ അധ്യക്ഷനായ കോടതിയാണ് നാളെ ഈ കേസ് പരിഗണിക്കാൻ പോകുന്നത്. കേസിലെ ഇര നേരത്തെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഒപ്പം ഇപ്പോൾ കേസിലെ കുറ്റവാളിയായ റോബിൻ വടക്കഞ്ചേരിയും സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുന്നു. ഉഭയ സമ്മതത്തോടെയാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. അതുകൊണ്ട് വിവാഹം കഴിച്ച് ഒപ്പം ജീവിക്കാൻ തങ്ങളെ അനുവദിക്കണം എന്നതാണ് ഈ രണ്ട് ഹർജികളിലും ഉന്നയിക്കുന്ന ആവശ്യം. നേരത്തെ ഈ ആവശ്യം കേരള ഹൈക്കോടതി തള്ളിയതാണ്. ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഒരിക്കലും അനുമതി നൽകാനാകില്ല, കുറ്റകൃത്യം ചെയ്തത് നിഷേധിക്കാനാകില്ല. നേരത്തെ പല സുപ്രീംകോടതി വിധികളുമുണ്ട്. ആ വിധികളിലൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത്തരം കേസുകളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹർജികൾ അംഗീകരിക്കാനാകില്ല എന്നതായിരുന്നു ഹൈക്കോടതിയുടെ തീരുമാനം. ഏതായാലും ആ തീരുമാനത്തിന് വിരുദ്ധമായി എന്തെങ്കിലും സുപ്രീംകോടതിയിലും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം സുപ്രീംകോടതി നേരത്തെ തന്നെ പല കേസുകളിൽ ഇത്തരത്തിൽ ഉള്ള കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണ പ്രതികൾ കുറ്റവാളികളൊക്കെ തന്നെ സ്വീകരിക്കുന്ന ഒരു മാർഗമാണ് ഇരയെ വിവാഹം കഴിക്കുക എന്നത്. ഏതായാലും അത്തരത്തിലൊരു നീക്കം ഈ കേസിലും ഉണ്ടാകുമ്പോൾ തീർച്ചയായും സുപ്രീംകോടതി അതിന് അനുമതി നൽകാനുള്ള സാധ്യത വളരെ കുറവാണ്. വിവാഹം കഴിക്കുക എന്നത് ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണെങ്കിൽ പോലും ഒരു കുറ്റകൃത്യം അത് ഇല്ലാതാകുന്നില്ല. മാത്രമല്ല ഈ കേസിലെ ഒരു പ്രത്യേകത എന്നത് ഈ കുറ്റകൃത്യം നടക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. ഒരു വൈദികൻ പള്ളിമേടയിൽ വെച്ചാണ് ഒരു പെൺകുട്ടിയോട്, അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട്, ഇത്രയും ക്രൂരമായി പെരുമാറിയത്. അതുകൊണ്ട് വളരെ കടുത്ത ശിക്ഷ തന്നെയാണ് നേരത്തെ പോക്സോ കോടതിയിൽ നൽകിയത്. ഏതായാലും അത് സുപ്രീംകോടതി അതിലെന്തെങ്കിലും ഇളവ് ഈ ഹർജികളിൽ നൽകാൻ സാധ്യതയില്ല. ഏതായാലും നാളെ സുപ്രീംകോടതി ഒരു 12 മണിയോടെ ഈ കേസ് പരിഗണിക്കും. ശരി, പി ആർ സുനിൽ ഇപ്പോൾ സുപ്രീം